السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحسنات يذهبن السيئات. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. الصلوات الخمس والجمعة إلى الجمعة، ورمضان إلى رمضان، مكفرات لما بينهن، صدق رسول الله صلى الله عليه وسلم. يا ربي صل على النبي محمد، مقبولة تهدى له يرضاها، دار الحبيب أحق أن تهواها، وتهن من شوق إلى ذكراها، دار بها خير الأنام محمد، يا سعد من نال المنى برؤاها، دار بها نزل الكتاب مفصلا، يتلى على خير البرية طه، دار بها بيت النبي محمد، بدر الوجود بنوره جلاها. അഭിമന്യരായ സയ്യിദവർഗൾ, മറ്റു പണ്ഡിതന്മാർ, കില്ലൂർ ജമാഅത്തിലെ കമ്മിറ്റി ഭാരവാഹികൾ, ആത്മീയവേദിയിൽ സംഗമിച്ച സഹോദര സഹോദരിമാർ, അർഹമു റാഹിമായ റബ്ബ് ഞങ്ങളെ സദസ്സിനെ കബൂലാക്കി തരണം. റഹ്മാനെ നീ സ്വീകരിക്കണം. റഹ്മാനെ ദുആക്ക് ഇജാബത്ത് നൽകണം. റഹ്മാനെ ലൈലത്തുൽ ഖദറിന്റെ മഹാഭാഗ്യം ഞങ്ങൾക്ക് ഇനി നൽകണം. റഹ്മാനെ സദസ്സിൽ ഒരുമിച്ചുകൂടി അതിൻ്റെ കാരണമായി ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം. റഹ്മാനെ ഈമാനും ഇൽമും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ. അല്ലാ, ഇൽമിൻ്റെ സ്വർഗീയ തോപ്പിൽ ഒരുമിച്ചു കൂടിയതിൻ്റെ പകരം നാളെ നിൻ്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഇനി ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ
ഞങ്ങൾ ഇന്ന് മൗത്തായി പോയവരുടെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ 25-ാം രാത്രിയിലാണ് ഇതിനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രി, മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് ഒരൊറ്റ ലൈലത്തുൽ ഖദ്റും നഷ്ടപ്പെട്ടിട്ടില്ല. എന്താണ് ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം? ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേകമായ ഒരു കണക്കുണ്ടായിരുന്നു. ആ ഒരു കണക്കുമായി മുമ്പോട്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ ലൈലത്തുൽ ഖദ്റും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്തായിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായ കണക്ക്? റമദാൻ 1 ഇന്ന ദിവസമായാൽ ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാ. അങ്ങനെ ഓരോ റമദാനിന്റെ തുടക്കത്തെ ദിവസത്തെയും ഇമാമികൾ എണ്ണിപ്പറയാണ്. റമദാൻ 1 ശനിയാഴ്ചയായാൽ ലൈലത്തുൽ ഖദ്ർ ഇങ്ങനെ, ഞായറാഴ്ചയാൽ ഇങ്ങനെ, അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ റമദാൻ 1 വ്യാഴാഴ്ച ആയാൽ എടുപ്പളാ നോമ്പ് മറന്നോ? വ്യാഴ്ച തന്നെയാ? ആ ഞങ്ങളെ നാട്ടിലൊക്കെ വ്യാഴ്ചയാണ്. നിങ്ങളെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. എടുത്ത കാതിയായിട്ടൊന്നും എനിക്കറിയില്ല. ഓർത്തങ്ങളല്ലേ? അപ്പൊ നോമ്പ് ഒരേ ദിവസം തന്നെ. അപ്പൊ വ്യാഴ്ചയാണ് ഞമ്മളെ നോമ്പ്. വ്യാഴാഴ്ച നോമ്പായാൽ അക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ 25-ന് ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കിതാബിൽ എഴുതിവെച്ചതായി കാണാം. അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് 25-ാം രാവാണല്ലോ. പക്ഷേ ഉറപ്പിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമുക്ക് ചൊല്ലുന്ന ഹദ്ദാദ് രചിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ എഴുതി വച്ചതായി കാണാം അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാത്രി, അഥവാ 21-ഓ 23-ഓ 25-ഓ 29-ഓ അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാത്രി, അത് വെള്ളിയാഴ്ച രാത്രിയായാൽ അന്നാണ് കൂടുതലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് എഴുതി വെച്ചത് കാണാം. അങ്ങനെ വെക്കുമ്പോൾ അത് മിനിയാന്ന് കഴിഞ്ഞിട്ടുണ്ട്. മിനിയാന്ന് വ്യാഴാഴ്ച 23-ാം രാത്രിയാണ്, അതോടുകൂടെ വെള്ളിയാഴ്ച രാത്രിയാണ്. ഏതായാലും ഇരിക്കട്ടെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒന്ന് അല്ലാഹു തആല ഈ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് അറിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എപ്പോഴാണ് എന്ന് അറിയിച്ചു തന്നില്ല. അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ ഈ കുല്ലൂറിലെ സലാത്തിന് ഒരൊറ്റ മനുഷ്യനും വരുമായിരുന്നില്ല. കാരണം ആ സമയം എത്തുമ്പോൾ എല്ലാവർക്കും സമയം അറിയാമല്ലോ. സമയം എത്തുമ്പോൾ മാത്രം ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിട്ട് ഒറ്റക്കടത്തം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിട്ട് കടന്നാൽ 1000 മാസത്തെ പുണ്യം ലഭിക്കാൻ വേണ്ടി പോകുന്നത്, 84 കൊല്ലത്തെ പുണ്യമാണ് അവനിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നും മോൻ ചെയ്യേണ്ടതില്ലല്ലോ. ഒരു 60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദ്ർ ഇന്ന സമയത്താണെന്ന് അറിഞ്ഞാൽ ആ സമയത്ത് മാത്രം 2.5 നിസ്കരിച്ചാ പോരെ. കാരണം വലിയ പുണ്യമല്ലേ അവനിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്, അങ്ങനെ അത് പറ്റൂല. മനുഷ്യൻ അധ്വാനിക്കണം, മനുഷ്യൻ ഉത്സാഹിക്കണം, മനുഷ്യൻ കഷ്ടപ്പെടണം,
ആ പ്രതിഫലം ഒരുവാരി കൂട്ടാൻ വേണ്ടിയുള്ള വല്ലാത്ത ത്യാഗം മനുഷ്യന്റെ വക്കൽ നിന്ന് ഉണ്ടാകണം. ആ ത്യാഗത്തിന്റെ ഫലമാണ് കോരിച്ചൊരിയുന്ന മഴ പോലും ഭഗവക്കാരെ നല്ലവരായ മുഅ്മിനീങ്ങൾ മഹാനായ തങ്ങളുടെ മുഹിബ്ബീങ്ങൾ ഈ കില്ലൂറിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുകൊണ്ടും നീ ഞങ്ങളെ സദസ് കബൂലാക്കി തരണം റഹ്മാനേ. ഞാൻ എന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന വ്യാഴാഴ്ച നോമ്പായതിന്റെ പേരിൽ ഇന്ന് രാത്രി ആവാൻ കൂടുതൽ സാധ്യതയുള്ള ഈ ഒരു രാത്രിയിൽ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നിങ്ങൾ ഇൽമ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമിന്റെ സദസ് വലിയ പുണ്യമേറിയ സദസ്സാ, മനസ്സിൽ കരുതിക്കോ. ഞാൻ ആത്മീയ സദസ്സിൽ ഇൽമ് കേൾക്കാനും ദിക്ര ചൊല്ലാനും വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് എന്ന നീയത്തോടുകൂടെ, മനസ്സിൽ ആ നീയത്ത് ഉറപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇൽമ് കേൾക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, ദുആയിൽ ഒരുമിച്ചുകൂടാൻ ആത്മീയ വേദിയിൽ ഇരിക്കുകയാണ് എന്ന മനസ്സിലൊരു കരുത്തോടുകൂടെ ഇരുന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഇൽമിന്റെ സദസ്സാൽ ഇൽമിന്റെ സദസ്സിനോട് ഗടപിടിക്കുന്ന മറ്റൊരു സദസ് ലോകത്ത് ഇല്ല. ഏറ്റവും വലിയ പവറുള്ള സദസ്സാണ് ഇൽമ് പറയുന്ന സദസ്സും. ഇൽമ് പറയലും ഇൽമ് കേൾക്കലും അത് പഠിക്കലും വലിയ പുണ്യമുള്ളതാണെന്ന് നമുക്കറിയാം. അല്ലാഹു തആല പുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഈ പുണ്യമേറിയ സദസ്സിൽ ഒരൽപ്പം ഇൽമങ്ങ് പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന സെയ്ദ് ശിഹാബുദ്ദീൻ സഖാഫി തങ്ങൾ വർഗൾ നമ്മുടെ കില്ലൂർ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വായതൊക്കെ ചുരുക്കി കൊറേ ദിക്ര ഇവിടെ ചൊല്ലുകയാൽ, കൊറേ സ്വലാത്തുകൾ ചൊല്ലുകയാൽ, എന്നിട്ട് നന്നായി നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാൽ ആത്മീയ വേദിയിൽ വലിയ പവറുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ആത്മീയ വേദിക്ക് വലിയ പവറുണ്ട്. ഒറ്റക്കായി ചോദിച്ചാൽ കിട്ടാത്ത പലതും, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ചോദിച്ചാൽ കിട്ടാത്ത പലതും ആത്മീയ വേദികളിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ക്യാൻസർ പിടിച്ച രോഗി ആ രോഗിയുടെ ക്യാൻസറിന്റെ ശമനത്തിന് വേണ്ടി സ്വന്തമായി വീട്ടിലിരുന്നിട്ട് കുറേ ദുആ ചെയ്തു, പക്ഷേ അവന്റെ രോഗത്തിനിക്ക് ശമനം കാണുന്നില്ല. അവൻ ആത്മീയ വേദിയിൽ വന്നിട്ട് ഇത്തരം സ്വലാത്തിന്റെ മജ്ലിസിൽ വന്ന് അവിടെ വന്യരായ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ആമീൻ പറഞ്ഞ് സദസ്സിലിരുന്ന കാരണം കൊണ്ട് വലിയ വലിയ രോഗങ്ങളെ അല്ലാഹു തആല മാറ്റി തരികയല്ലേ. എന്തേ ഒറ്റക്കായി ചോദിച്ചാൽ തരാത്ത പലതും ഇത്തരം വേദികളിൽ അല്ലാഹു തരാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത് കാണാം. ഇന്ന ലില്ലാഹി മലായികത്തുൻ സയ്യാഹൂന ഫിൽ അർളി യതുലുബൂന ഹൽഖ ദിക്രി ഖാലിഖായ റബ്ബ് ഒരു കൂട്ടം മലക്കുകളെ പടച്ചിട്ടുണ്ട്. ആ മലക്കുകളെ ഡ്യൂട്ടി എന്താണ്? അവര് ദിക്രിന്റെ മജ്ലിസും ഇങ്ങനെ തേടി നടക്കുകയാണ്. എവിടെയാണോ ആത്മീയ വേദികൾ കാണുന്നത് അവിടെ വന്ന് ആ മലക്കുകൾ ഇരിക്കുന്നു. ആത്മീയ വേദിയിലിരുന്നിട്ട് നമ്മോടൊപ്പം അവര് ദിക്റുകൾ ചൊല്ലുന്നു. നമ്മുടെ സയ്യിദവരുകൾ ദുആ ചെയ്യുമ്പോ അതാ മലക്കുകളും നമ്മളും ഒന്നിച്ച് ആമീൻ 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 പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ആമീൻ അല്ലാഹു സ്വീകരിച്ചില്ല എങ്കിലും നമ്മളെ കൂടെ ഇരിക്കുന്ന മലക്കുകൾ ആമീൻ അല്ലാഹു തആല സ്വീകരിക്കുകയല്ലേ. മലക്കുകൾ തെറ്റ് ചെയ്തവർ അല്ല, അവര് തെറ്റുകളെ തൊട്ട് കാവൽ നൽകപ്പെട്ടവരാണ്. ആ കാവൽ നൽകപ്പെട്ട മഅസൂമികളായ മലക്കുകൾ നമ്മളെ സദസ്സിൽ വന്നിട്ട് അവരെ ആമീൻ പറയുമ്പോ അല്ലാഹു തആല ആ സദസ്സിനെ തട്ടിക്കളയുകയില്ല. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മാത്രം അല്ല, ഇവിടെ വലിയ മലക്കുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ് ആരാണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. കഞ്ഞി കുടിച്ചത് കൂടിപ്പോയാ എന്നൊരു ഡൗട്ട് ഉണ്ട്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ ചെല്ലില്ലെങ്കിൽ ഉറക്കം വരും, ഉറക്കം വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ പോരയിൽ നമ്മൾ ഉറക്കം വരുന്ന സമയത്ത് ഒരു കിടാവ് ഉറക്കം വരാൻ വേണ്ടി ഇങ്ങനെ കളിക്കുകയാണ്. ഉമ്മാക്ക് നിസ്കരിക്കണം, ഉമ്മ എന്നെ ഉറക്കു എന്ന് വെച്ചിട്ട് കിടാവ് കരയാണ്. ആ കരയുന്ന സമയത്ത് ഉമ്മാക്ക് നിസ്കരിക്കണം, കിടാവിന്റെ ഉറക്കു പോയാൽ എന്താ ചെയ്യല്? ആ കിടാവിന്റെ ഉറക്കു പോവാൻ എന്താ ചെയ്യല്? മൊബൈൽ കൊടുക്കല്ലേ? മൊബൈൽ കൊടുക്കലാണ്. മൊബൈൽ കൊടുത്താൽ കിടാൻ ഉറക്കില്ല, ഒന്നുമില്ല. ഇനി കിടാവിനെ കാര്യം പോട്ട് പടച്ചോനെ, നിങ്ങൾ തന്നെ കടക്കാർ റൂമിനുള്ളിൽ പോയാൽ 10 മണിക്ക് പോയാൽ 2 മണിക്കല്ലേ ഉറങ്ങല്? എന്താ കയ്യിൽ വാട്സപ്പ് ഉണ്ടല്ലേ, കയ്യിൽ ഫേസ്ബുക്ക് ഉണ്ടല്ലേ, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കാൻ തുടങ്ങിയാൽ ഉറക്കില്ല. ഇൻഷാല്ലാ ഇന്ന് എല്ലാം ഒന്ന് ഓഫാക്കി വെക്കണം. 1-2 മണി വരെ എല്ലാം ഓഫാക്കി വെക്കണം. അസ്രായേൽ വന്നാലും കൂടെ പോവാൻ പാടില്ല, തൽക്കാലത്തിന് ഇവിടെ തന്നെ ഇരിക്കണം. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ബന്ദാക്കി ഇൻഷാല്ലാ ഞാൻ എന്റെ ഉറക്കമൊഴിച്ച ഇന്ന് വരെ ഇത്ര നേരം ആധുനിക സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഇൻഷാല്ലാ ഞാൻ ആത്മീയ വേദിയിൽ ഉറക്കമൊഴിക്കാൻ തയ്യാറാണ്. തയ്യാറല്ലേ? നമ്മൾ ഉറക്കമൊഴിക്കാൻ തയ്യാറാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരറ്റൊരുത്തന്റെ കണ്ണിലും ഉറക്കം ഒന്നും പാടില്ല. തങ്ങൾ വന്ന് ദുആ പിരിയുന്നത് കഴിഞ്ഞ് പിരിയുന്നത് വരെ എല്ലാവരും ഒരൊറ്റ നോട്ടം. നാളെ മഹ്ശറിൽ എത്തിയാൽ അള്ളാഹനെ കാണുന്ന സമയത്ത് മുഅ്മിനികൾ നോക്കുന്നൊരു നോട്ടമുണ്ട്, കണ്ണു തെറ്റിക്കാതൊരു നോട്ടം. അള്ളാഹനെ കാണുന്ന സമയത്തുള്ള നോട്ടം അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഒരു നോട്ടം നമ്മളെ സരസ് എന്ന് കാണണം ഇൻഷാല്ലാഹ്. ആരും ഇന്ന് 25-ാമത്തെ രാത്രി ഉറക്കൊഴിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സരസ് നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, അല്ലാഹുവിന്റെ മാരാക്കന്മാര് ഒരുമിച്ചു കൂടിയ സരസാണ്, മലക്കുകൾ ഒരുമിച്ചു കൂടിയ സരസിൽ ദുആക്ക് ഇജാബത്തുള്ള സരസാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര പാവങ്ങൾ ജീവിതത്തിൽ ചെയ്തവരാണ്, കണ്ടില്ലേ നിങ്ങൾ? മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമരങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലൈലത്തുൽ ഖദ്ർ ഇന്ന സമയത്താണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പൊ ഇൻഷാല്ലാഹ് പറഞ്ഞു തരാം. അങ്ങോട്ട് ഇരുത്തി പറഞ്ഞു നോക്കാൻ തുടങ്ങി. വെറുതെ ഇല്ല ഇൻഷാല്ലാഹ്. ആ ഇൻഷാല്ലാഹ് പോയി. ഇനിയിപ്പോ രണ്ടാമത് പറയേണ്ടി വരും, അത് പോയി. ഏതായാലും അത് പുസ്കാ, അത് പോയി. ഇനി രണ്ടാമത് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു അസ്രായേൽ വന്നാലും തിരിഞ്ഞു പറഞ്ഞു നോക്കണ്ട. കാരണം ഇൽമിന്റെ സദസ്സിലേക്ക് അസ്രായേൽ വന്ന മരിക്കുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലി ഇട്ടും പിടിക്കണ്ട. ഒന്ന്, ഇനി ഈ സദസ്സിൽ മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഓനെ പോലത്തെ ഭാഗ്യക്കാർ ലോകത്ത് വേറെ ആരാ ഉള്ളത്? അല്ലേ, എത്ര മയ്യത്തുസ്കാരായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്? ആത്മീയ വേദിയിലെല്ലാം മരിക്കുന്നു എല്ലാവർക്കും. ഇനി ഇവിടെ സരസ് നടക്കുന്ന സമയത്തൊക്കെ അവനെ മറക്കോ? കഴിഞ്ഞ നമ്മളെ സരസ്സിൽ മരണപ്പെട്ടു പോയ ഇന്നാള് ഈ സരസ് നടക്കുന്ന കാലത്തൊക്കെ ദുആയിട്ടൂലേ? എന്നിട്ടോ നാട്ടിലാകെ പാട്ടായില്ലേ, കില്ലൂർ സരസ്സിൽ ആ ദിക്റിന്റെ മജ്ലിസിൽ മരണപ്പെട്ട ആൾക്ക് മയ്യത്തുസ്കരിക്കണം? എന്തൊരു ഭാഗ്യം കിട്ടാൻ വേണ്ടി പോകുന്നു. ഇനിയേക്കാളും വലിയ ഭാഗ്യം കിട്ടാനുണ്ടോ? ആ അസ്രായേൽ വന്നാലും പേടിക്കാൻ നിൽക്കണ്ട. അല്ലാഹുവേ ഞങ്ങളെ മരണം ഈ നല്ലൊരു മാസത്തിലും നല്ലൊരു സമയത്തിലും നല്ലൊരു സ്ഥലത്തും ഞങ്ങൾ മരണം നീ ആക്കി തരണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിക്കുന്നു, ഇന്ന സമയത്ത് ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയാണ്, ആയിഷ ആ സമയത്തൊരു ദിക്ർ അധികരിപ്പിക്കണം. ഏതാണത്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, കില്ലൂരിൽ വന്ന് തറാവീ നിസ്കരിച്ചപ്പോ നല്ല റാഹത്തായി. അതേ കാരണം പാസ്റ്റ് വളരെ കുറവാണ്. ഏത് പള്ളിയിൽ പോയാലും ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ്, സൂപ്പർ ഡീലക്സ് ബസ് പോലും ഇമാമിന്റെ കൂടെ എത്തൂല, വല്ലാത്ത തിരക്കാണ്. വന്നപ്പോ തന്നെ തങ്ങൾ പറഞ്ഞു, സാരി ഞങ്ങൾ ഇവിടെ 11 റക്അത്ത് വിത്ര് ആയതുകൊണ്ട് പലവരും ചുറ്റുഭാഗത്തെ പള്ളിക്കാ പോകുന്നത്,
ഇവിടെ ആൾക്കാര് കുറവാണ്, കാരണം വിത്തിരി പതിനൊന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പാസ്റ്റ് കൂടിയാൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ ചില പള്ളിയിൽ തറാവീന്റെ ശേഷം ചൊല്ലുന്ന ദിക്ര് എന്ന് പറയുന്നത് കേൾക്കാം, എന്ത് പറയുന്നെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെ വളരെ സ്പഷ്ടമായത് പറയുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നക അഫുവുൽ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൽ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്തൊരു വാക്കാണത്! പടച്ചറപ്പേ, ഇന്നക അഫുവുൽ, നീ മാഫ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വാ, മാഫ് ചോദിക്കൽ നിനക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് റബ്ബേ ഫഅഫു അന്നി, നീ എനിക്ക് മാഫാക്കി തരണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ പറഞ്ഞ വാക്കാണ്. ഈ വാക്കിന്റെ പൊരുൾ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അല്ലാഹുമ്മ ഇന്നക അഫുവുൽ, നീ മാഫ് ചെയ്യുന്നവനാണ്. അല്ലാഹുവിനോട് പറയുന്ന വാക്ക് അല്ലാഹ് നീ മാഫ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വാ, മാഫ് ചോദിക്കൽ നിനക്ക് വലിയ ഇഷ്ടമാണ്. തെറ്റ് ചെയ്തവൻ ഖാലിഖായ റബ്ബിനോട് കൈമലർത്തിയിട്ട് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് മാഫ് ചോദിക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നു, അല്ലാഹുവിനോട് ഒരാൾ മാഫ് ചോദിക്കുമ്പോ ഖാലിഖായ റബ്ബിനുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. മിഷ്കാത്തിൽ ഹദീസ് എഴുതി വെച്ചത് കാണാം. ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന മനുഷ്യൻ തന്റെ വണ്ടിയിലൂടെ യാത്ര പോകുമ്പോ ഒരു സ്ഥലത്ത് തന്റെ വിശ്രമിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തുന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവൻ പുറത്ത് അതാ മരച്ചുവട്ടിൽ കടന്നു ഉറങ്ങുന്നു. ഉറങ്ങി ക്ഷീണം തീർത്തു നോക്കുമ്പോ ഇവന്റെ വണ്ടി കാണാനില്ല. ഇവന്റെ ഭക്ഷണം വണ്ടിയിലുണ്ട്, ഇവന്റെ വെള്ളം വണ്ടിയിലുണ്ട്, യാത്രക്കോപ്പുകൾ മുഴുവനും വണ്ടിയിലുണ്ട്, പക്ഷേ വണ്ടി അവിടെ കാണുന്നില്ല. ഇവൻ എഴുന്നേറ്റ് തേടുന്നു, അന്വേഷിക്കുന്നു, വണ്ടി കാണുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല, തിന്നാൻ ഭക്ഷണമില്ല, കുളിക്കാൻ ഒന്നുമില്ല, എല്ലാം വണ്ടിയിലാണ്. പക്ഷേ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയതാണ്, വിശ്രമിച്ചതാണ്, വണ്ടി കാണുന്നില്ല. ഇവനതാ അന്വേഷിച്ച് തേടി 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 ചുറ്റുഭാഗത്ത് ഇങ്ങനെ കറങ്ങി, എവിടെയും ഇവന്റെ വണ്ടി കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വണ്ടി കാണാത്ത മനുഷ്യനതാ കുറേ നേരം കറങ്ങി 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 അവസാനം വീണ്ടും ക്ഷീണം തീർക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ ക്ഷീണം തീർക്കാൻ വേണ്ടി വീണ്ടും പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ദുഃഖിതനായി വേജാറായി, തന്റെ വണ്ടിയില്ല, കടിക്കാനുള്ള ഭക്ഷണമില്ല, കുടിക്കാനുള്ള വെള്ളമില്ല, എല്ലാം അവന്റെ വണ്ടിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനതാ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ പോയി വളരെ ക്ഷീണിതനായി വീണ്ടും വല്ലാത്ത വിഷമത്തോടെ, തന്റെ വണ്ടി കാണാത്ത വിഷമത്തിലൂടെ അവനവിടെ കിടക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോ അവൻ ഉണർന്നു നോക്കുമ്പോ സുബ്ഹാന റബ്ബി, അവൻ പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ തന്റെ മുമ്പിൽ അതാ വണ്ടി വന്നിട്ട് നിൽക്കുന്നത് കാണുന്നു. മുഅ്മിനീങ്ങളെ, വണ്ടി കാണാതായ മനുഷ്യന്റെ എല്ലാ യാത്രക്കോപ്പുകളും വണ്ടിയിലുണ്ട്. വളരെ വിഷമത്തോടെ ഇവൻ അവിടെ കടന്നതാണ്. അങ്ങനെ വീണ്ടും രണ്ടാമതും ക്ഷീണിതനായി കടന്ന് കടന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ വന്ന് വണ്ടി അവിടെ നിൽക്കുന്നു. എന്നാൽ നേരത്തെ വണ്ടി കാണാതെയായി വിഷമിച്ച ഇവൻ കടന്നുറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ വണ്ടി വന്ന് നിൽക്കുമ്പോ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്, എത്രയാണ് ഇവന്റെ സന്തോഷം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഈ മനുഷ്യന്റെ സന്തോഷം കേൾക്കണോ? ഇവന്റെ സന്തോഷം കാണാതായ വണ്ടി തിരിച്ചു കിട്ടിയതിന്റെ പേരിൽ ഇവന് സന്തോഷം കൊണ്ട് എന്ത് പറയണോന്നറിയുന്നില്ല. പടച്ചോനെ, ഇവന് സന്തോഷം കൊണ്ട് പറയാണ്, അല്ലാ അല്ലാ, ഞാൻ നിന്റെ റബ്ബാണ് പടച്ചോനെ, നീ എന്റെ അടിമയാണ്. അല്ലാ എന്താ പറഞ്ഞേ? ഉറങ്ങിപ്പോയോ? ഉറങ്ങില്ലല്ലോ, ഉറങ്ങൾക്ക് തിരിയൂല. ഇവന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞ വാക്കേക്കണോ നിങ്ങള്? പടച്ചോനെ, ഞാൻ നിന്റെ റബ്ബാണ്, അല്ലാ, നീ എന്റെ അടിമയാണ്, അല്ലാ, നിനക്കാണ് സ്തുതി. അങ്ങനെയുണ്ട് കണ്ടിട്ടില്ലേ? ബേജാറായിട്ടാ കരഞ്ഞത്? കല്യാണത്തിൽ നിന്ന് പുതുനാട്ടി പെണ്ണ് കരയുന്നത് കണ്ടിട്ടില്ലേ? ഓള് ബേജാറായിട്ട് കരഞ്ഞതാ? ബേജാറായിട്ട് കാരണം പിന്നെ സലാത്തിന് ദ്വാരക്കാൻ വെച്ചു കൊടുത്തിന് പുതിയാപ്പിളയാവാൻ വേണ്ടിയിട്ട്. എത്ര പ്രാവശ്യം കിളിയൂർ സലാത്തിന് വെച്ചു കൊടുത്തിട്ടുണ്ടോളു, നല്ല പുതിയാപ്പിള വരാൻ വേണ്ടി ദ്വാരക്കണോ എന്ന് പറഞ്ഞു. പിന്നെ പുതിയാപ്പിള വന്നപ്പോ ഇങ്ങനെ കരഞ്ഞ്, അത് കരഞ്ഞത് കിട്ടിയ സന്തോഷത്തിന് കരഞ്ഞതാ, അല്ലാതെ വിഷമം കൊണ്ട് കരഞ്ഞൊന്നുമല്ല. അങ്ങനെ സന്തോഷം കൊണ്ട് കരയലുണ്ട്, സന്തോഷം കൊണ്ട് പറച്ചൽ തെറ്റിപ്പോലുണ്ട്, സന്തോഷം കൊണ്ട് കൈകാലുകൾ പറക്കലുണ്ട്. എന്തായിപ്പോന്ന് പറയാൻ കഴിയുന്നില്ല. ഈ മനുഷ്യൻ തന്റെ അടിമയേക്ക് തന്റെ ഒട്ട വണ്ടിയെ കിട്ടിയതിന്റെ പേരിൽ സന്തോഷം കൊണ്ട് എന്തോ വെപ്രാളത്തിനാണ് അവൻ ഇവൻ അതാ തെറ്റി പറയുന്നു. അല്ലാ, ഞാൻ നിന്റെ റബ്ബാണ് റബ്ബേ, നീ എന്റെ അടിമയാണ്. അല്ലാ, ഇങ്ങനെ സന്തോഷം കൊണ്ട് വാക്ക് പോലും പിഴച്ചു പോകുന്നുണ്ട് എങ്കിൽ ഈ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷത്തിന് അതിരില്ല. എന്നാൽ ഒരു മനുഷ്യൻ ഖാലിഖായ റബ്ബിനോട് മാഫ് ചോദിക്കുന്ന സമയത്ത് ഇവന്റെ മനസ്സിലുണ്ടാകുന്ന അല്ലാഹുവിന്റെ മനസ്സ് അല്ലാഹുക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷത്തിന് അതിരില്ല. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തരവിനങ്ങൾ പറയുന്നത്, മാഫ് ചോദിക്കുന്ന നിനക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മാഫാക്കി തരണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാഫാക്കി തരണം റഹ്മാനേ, നീ മാഫാക്കി തരണം റഹ്മാനേ. ഇനി നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞില്ലേ, മുൻഗാമികളായ സമൂഹം മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ മുമ്പുള്ള സമൂഹം, ആ മുൻകാല സമൂഹം ഇവിടെ എത്രയോ കൊല്ലങ്ങളോളം ജീവിച്ചവരാണ്. 100, 200, 300, 400, 500, 1000, 1000+ കൊല്ലം ജീവിച്ചവരാണ് മുൻഗാമികൾ. മാത്രമല്ല, മുൻഗാമികൾക്ക് ആയുസ് കൂടുതലാ, മുൻഗാമികൾക്ക് ആയുസ് കൂടുതലാണ്, മുൻഗാമികൾക്ക് ശക്തി കൂടുതലാണ്, മുൻഗാമികൾക്ക് നീളം കൂടുതലാണ്, മുൻഗാമികൾ എല്ലാ വിഷയത്തിലും ഉഷാറാ. വലിയ നീളമുള്ള മെച്ചന്മാര്, വലിയ ശക്തന്മാര്, വലിയ ആയുസ് കൂടിയ മെച്ചന്മാരാണ്. പക്ഷേ ഈ ഭൂമിലോകത്ത് താമസിക്കുന്ന സൃഷ്ടികളുടെ കൂട്ടത്തില് ഏറ്റവും ആയുസ് കുറഞ്ഞവരും ഏറ്റവും ശക്തി കുറഞ്ഞവരും ഏറ്റവും ചെറിയ കുള്ളന്മാരും ഈ സമൂഹമാണ്. നമ്മളെന്നെ കുള്ളന്മാർ, ആ കൂട്ടത്തിലും കുള്ളന്മാരില്ലേ? ചില കുള്ളന്മാരെ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര കുള്ളന്മാരുണ്ട്, എത്ര പേര് നോക്കിയാലും ശരിയാന്നില്ല, കാരണം കുള്ളനല്ലേ. എന്നാൽ അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ഏറ്റവും ചെറിയ മനുഷ്യന്മാര് നമ്മളാ. മുൻകാല സമൂഹം വലിയ 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 തെങ്ങ് പോലെ നീളമുള്ള മനുഷ്യന്മാരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഞാനൊരു ഒരു വ്യക്തിയുടെ ചരിത്രം ഒരു താരിഖിന്റെ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നീളം എത്രയാണ്? അദ്ദേഹം വിശക്കുന്ന സമയത്ത്, പൈക്കുന്ന സമയത്ത് നേരെ കടപ്പുറത്തേക്ക് പോകും. കടലിന്റെ കരയിൽ നിന്നിട്ട് കടലിലേക്ക് ഇങ്ങനെ കൈനീട്ട്, എന്നിട്ട് കടലിന്റെ ഉള്ളിൽ നിന്ന് മീൻ ഇങ്ങനെ പിടിക്കും. ആ മീൻ പിടിച്ചിട്ട് അതിനെ ശുദ്ധമാക്കിയിട്ട് നേരെ ഇങ്ങനെ മേൽപോട്ട് പൊക്കും. പൊക്കുമ്പോൾ സൂര്യന്റെ ചൂട് കൊണ്ട് അത് ചൂടാകും, എന്നിട്ട് അതിനെത്തുന്നു. എത്ര നീളമുണ്ടാകും? കടലിലേക്ക് കൈയിട്ട് മീൻ ഇങ്ങനെ പിടിച്ചിട്ട് അരാ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് സൂര്യന്റെ ചൂട് കൊണ്ട് ചൂടാക്കിയാൽ എത്ര നീളമുണ്ടാകും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ
ഈ ഭൂമി ലോകത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യന്മാരും വയസ്സ് കുറഞ്ഞവരും ശക്തി കുറഞ്ഞവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളാകുന്ന ഞമ്മളാണ് കേട്ടോ. അന്യരായ കില്ലൂർ തങ്ങൾ നമ്മളെ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ لا اله الا الله الله اكبر الله اكبر ولله الحمد توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله ഈ ഭൂമി ലോകത്ത് ഏറ്റവും വയസ്സ് കുറഞ്ഞവര് നമ്മളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ആയുസ് കുറഞ്ഞവര് നമ്മളാണ്, ശക്തി കുറഞ്ഞവരും നമ്മൾ തന്നെയാണ്. മുൻഗാമികൾ ഉറച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വതൻഹിതൂനൽ ജിബാല ബുയൂതാ, മുൻഗാമികൾ വലിയ ശക്തന്മാരാണെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, വലിയ വലിയ കുന്നുകളെ പർവ്വതങ്ങളെ തുരന്ന് 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 പർവ്വതത്തിന്റെ ഉള്ളിൽ വലിയ വലിയ മണിമാളികകളും കൊട്ടാരങ്ങളും ഉണ്ടാക്കിയ മുൻഗാമികളാണ്. പക്ഷേ നമ്മൾ ആ വിഷയത്തിലും ശക്തി കുറഞ്ഞവരാണ്. മുൻഗാമികൾ വലിയ നീളമുള്ള മനുഷ്യന്മാരാണ്, നമ്മൾ എല്ലാ വിഷയത്തിലും പിന്നിലാണ്. എന്നാൽ കേൾക്കണോ, ഇവിടെ 400, 500, 600, 1000 കൊല്ലം ജനങ്ങൾ ജീവിച്ചപ്പോൾ അവരൊക്കെ പാരത്രിക ലോകത്ത് വലിയ അമലുണ്ടാക്കിയപ്പോൾ അരാപ്പാവികളായ നമ്മൾക്ക് അവരെ സ്ഥാനത്തേക്ക് എത്താൻ യാതൊരു വഴിയുമില്ല. കാരണം നമ്മളെ ആയുസ് 60-ഓ 70-ഓ കൊല്ലമാണ്. പക്ഷേ ായ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തിയാൽ മുങ്കാമികളെ മുഴുവനും ഓവർടേക്ക് ചെയ്യുന്നത് ഈ ഉമ്മത്തുകളാണ്. ഉമ്മത്ത് മുഹമ്മദാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മത്തുകളാകുന്ന നമ്മളാണ് മുങ്കാമികളെ മുഴുവനും നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ്. 60-ഉം 70-ഉം കൊല്ലം മാത്രം ജീവിക്കുന്ന നമ്മൾ എങ്ങനെ മുങ്കാമികളെ ഓവർടേക്ക് ചെയ്യുന്നു? അല്ലാ അല്ലാ, മുങ്കാമികൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത അമലിന്റെ പ്രതിഫലം മാത്രം ാണ് എങ്കിൽ അവർക്കല്ല റമദാൻ കൊടുത്തില്ല, വിശുദ്ധ റമദാൻ അല്ല മുങ്കാമികൾക്ക് കൊടുത്തില്ല. അല്ലാഹു ഉമ്മത്തിന് റമദാൻ തന്നിട്ട് ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം 1-ന് 10 കിട്ടുമ്പോ റമദാനിൽ 70 ആക്കി മാറ്റി. ചെയ്യുന്ന അമലുകൾക്കൊക്കെ 70-ന്റെ പ്രതിഫലമാണ്. ഇഖ്ലാസിന്റെ കടുപ്പം നോക്കി പിന്നെ എത്രയാണെന്ന് പറയാൻ കഴിയൂല. അങ്ങനെ വിശുദ്ധ റമദാൻ കൊണ്ട് ചുരുങ്ങിയ കാലം ജീവിക്കുന്ന നമ്മൾക്ക് ചെറിയ അമല് കൊണ്ട് വലിയ പുണ്യം ലഭിക്കുകയാണ്. എന്നിട്ട് പോരാ, ആ വിശുദ്ധ റമദാനിൽ എല്ലാത്തിനും ഇരട്ടി 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 പ്രതിഫലമാകുമ്പോ ആ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ലെ ഒറ്റപ്പെട്ടതിന് രാത്രിയില് ഏതോ ഒരു സമയത്ത് ലൈലത്തുൽ ഖദറിനെ അല്ലാഹു കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ ലൈലത്തുൽ ഖദറും കൂടി നമുക്ക് കിട്ടിയാലോ, ഒരൊറ്റ രാത്രിയിലെ 1 മിനിറ്റിന്റെ അമല് കൊണ്ട് കിട്ടുന്നത് 1000 മാസത്തെ പുണ്യമാണ് എങ്കിൽ, 84 കൊല്ലത്തെ അമലിന്റെ പ്രതിഫലമാണ് എങ്കിൽ, ഞാൻ പറയട്ടെ, കില്ലൂറിൽ വാലുകൾക്കുന്ന തങ്ങളെ മുഹിബീങ്ങളായ മുഅ്മിനീങ്ങളോട് പറയട്ടെ, 60 കൊല്ലം ആയുസ് കാലം ഇവിടെ ജീവിക്കുന്ന കാലയളവില് ഒരു 10 കൊല്ലം ലൈലത്തുൽ ഖദ്ർ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയോ, ഏകദേശം 850 കൊല്ലം ജീവിച്ചവന്റെ അമലല്ലേ കിട്ടാൻ വേണ്ടി പോകുന്നത്? അല്ലാ അല്ലാ, 60 കൊല്ലം ജീവിക്കുന്ന നമുക്കൊരു 12 കൊല്ലം പ്രാവശ്യം ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ 1000 കൊല്ലം അമല് ചെയ്ത പ്രതിഫലം കിട്ടിയില്ലേ? പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് ഓ എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളെ, വയലുകൾക്കുന്ന ഉമ്മാപ്പങ്ങളെ, അമലിന്റെ പുണ്യം പറയുന്ന സമയത്ത്, ആഖിറത്തിലേക്കുള്ള പുണ്യം പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ അതിൽ സന്തോഷമില്ല. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹാപുണ്യത്തിന്റെ വിഷയത്തിൽ അത് കിട്ടണമെന്നൊരു ആഗ്രഹം നമ്മളെ മനസ്സിൽ വരുന്നില്ല.
അമലിനോടൊരു ലദ്ദത്ത് നമുക്കില്ല, അമലിനോടൊരു ടേസ്റ്റ് നമുക്കില്ല. എന്ത് പറ്റിപ്പോയതാണ്? എല്ലാവരും നോമ്പ് നോക്കുന്നു, ഞാനും നോമ്പ് നോക്കുകയാണ്. എല്ലാവരും തറാവീ നിസ്കരിക്കുകയാണ്, ഞാനും തറാവീ നിസ്കരിക്കുകയാണ്. എല്ലാവരും വിത്ര് നിസ്കരിക്കുകയാണ്, ഞാനും വിത്ര് നിസ്കരിക്കുകയാണ്. എല്ലാവരും ഖുർആൻ ഓതുകയാണ്, ഞാനും ഖുർആൻ ഓതുകയാണ്. എൻ്റെ നാട്ടിലെ കൂട്ടുകാരൊക്കെ അതാ കില്ലൂറ് സലാത്തിന് പോവുകയാണ്, ഞാനും പോവുകയാണ്. ഇങ്ങനെ ഞാനും അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ ചെയ്യുന്ന ഒരൊറ്റ വിഷയത്തിലോ അമലിനോട് ലദ്ദത്ത് ഇല്ല, അമലിനോട് ടേസ്റ്റ് ഇല്ല. എന്തിനേറെ പറയണം ഞാൻ ചോദിക്കട്ടെ? ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലൊരു കൊതി വന്നുപോയോ? മനസ്സിലൊരു ആഗ്രഹം വന്നുപോയോ? ഇല്ല, ഇല്ല. റമദാനിന്റെ അസ്തമാന നേരത്ത് മഗ്രിബിന് നോമ്പ് തുറക്കുന്ന സമയത്ത് മുമ്പിൽ കൊണ്ടുവച്ച സമൂസയെ കാണുമ്പോൾ ആഗ്രഹം വരുന്ന ആഗ്രഹം പോലും ലൈലത്തുൽ ഖദ്ർ എന്ന് പറയും ഒരു മുഅ്മിനിന്റെ മനസ്സിലേക്ക് വരുന്നില്ല. എന്തേ അമലിനോട് ടേസ്റ്റ് കുറയാനുള്ള കാരണോ? ഓ എന്റെ കില്ലോരിൽ വാലി കളിക്കുന്ന മുഅ്മിനീങ്ങളെ, അമലിനോട് ടെസ്റ്റ് കുറയാനുള്ള കാരണോ? കൽബിൽ ഈമാനില്ല. നമ്മുടെ കൽബിൽ നിന്ന് ഈമാൻ എടുക്കപ്പെട്ടിരിക്കുകയാണ്, ഈമാൻ ഊരപ്പെട്ടിരിക്കുകയാണ്. ഈ കാണുന്ന കോലമല്ലാതെ ഈ ബോർഡിന്റെ അകത്ത് ഈമാനില്ല. ഇൻഷാല്ലാ വന്യരായ തങ്ങൾ ഇവിടെ ദുആ ചെയ്യുമ്പോ നമുക്ക് നന്നായിട്ടൊന്ന് അമീം പറയണം. നമ്മൾ അമീം പറയുമ്പോ മലക്കൾ അമീം പറയുന്നു. നമ്മളെ മനസ്സിലൊന്ന് ഈമാൻ ഉറച്ചു കിട്ടണം. ചെയ്യുന്ന അമലിൽ വല്ലാത്ത ലദ്ദത്ത് ഉണ്ടാകണം, വല്ലാത്ത രസം അമലിൽ ഉണ്ടാകണം. അങ്ങനെ രസത്തോടെ അമൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാരും അവരെ കിതാബിലത് രേഖപ്പെടുത്തുകയാണ്, അമലിന്റെ ടേസ്റ്റ് കുറയാനുള്ള കാരണം അരാ ഈമാൻ കൽബെന്ന് ഊരപ്പെട്ടുപോയി. നിങ്ങൾ കണ്ടില്ലേ സ്വഹാബത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? യുദ്ധം നടക്കുന്ന സമയത്തൊരു സഹാബി തന്റെ കഴുത്തിലേക്ക് ഒരു പാക്ക്, ഒരു സഞ്ചി ഇട്ടിട്ട്, ഒരു പാക്ക് ഇട്ടിട്ട് അതിൽ കുറെ ഈത്തപ്പഴമിട്ടിട്ട് അരാ യുദ്ധക്കളത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഓരോ ഈത്തപ്പഴം ഇങ്ങനെ വായിലേക്ക് ഇടുകയാണ്. ഈത്തപ്പഴം വായിലേക്ക് ഇട്ട് ഇങ്ങനെ തിന്ന് 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 യുദ്ധം ചെയ്യുകയാണ്. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് അതാ സ്വർഗത്തെ കുറിച്ച് അവിടെ ഒരു വാല് പറയുകയാണ്. ഈ വാലങ്ങ് കേൾക്കേണ്ട താമസം തന്റെ കഴുത്തിലുണ്ടായ ഈത്തപ്പഴത്തിന്റെ തൊട്ടയെ വലിച്ചെറിയുകയാണ്. പോർക്കളത്തിലിറങ്ങിട്ട് താഴ്വരയിൽ നിന്നിട്ട് എനിക്ക് സ്വർഗം മണക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴുത്തിലുണ്ടായ ഈത്തപ്പഴത്തിന്റെ തൊട്ടയെ വലിച്ചെറിഞ്ഞിട്ട് പോർക്കളത്തിലിറങ്ങിട്ട് സെക്കൻഡുകളെ കൊണ്ട് ഷഹീദാകുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ അമലെ കുറിച്ച് പറയുമ്പോ, സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോ വല്ലാത്ത ടേസ്റ്റ് മനസ്സിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമ്മളെ അമലുകളൊക്കെ മാമൂലുകൾ മാത്രമാണ്, ഒരു വിഷയത്തിലും കൽബിലേക്ക് ടേസ്റ്റ് വരുന്നില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾ പറഞ്ഞു, ഹാഫിദുൽ മുന്ദരി തങ്ങളെ കിതാബുർ തർഹീബിൽ രേഖപ്പെടുത്തിയത് കാണാം, മന്നലറ ഇലാ മഹാസിനി ഇംറാത്തിൽ, ഒരു അന്യപ്പെണ്ണിന്റെ ഭംഗിയും നോക്കി രസിക്കുന്ന ചെറുപ്പക്കാരൻ ആരാണോ അവന്റെ ഇബാദത്തിലും ടേസ്റ്റ് വരൂല്ല. അന്യപ്പെണ്ണിനെ നോക്കി രസിക്കുന്ന ചെറുപ്പക്കാരൻ ആരാണ് മോനെ, നിന്റെ ഇബാദത്തിലും ടേസ്റ്റ് വരൂല്ല, നിന്റെ ഇബാദത്തിലും നിനക്ക് രസം കിട്ടൂല്ല. നിനക്ക് രസം ഇബാദത്തിലല്ല, നിനക്ക് രസം അന്യപ്പെണ്ണിലല്ലേ? ഈ പെണ്ണ് നിന്റെ മനസ്സിലേക്ക് കയറിയപ്പോ നിന്റെ മനസ്സിൽ നിന്ന് ഇബാദത്തിന്റെ രസം വന്ന് എടുത്തു കളയുകയാണ്. ഞാൻ എന്റെ നല്ലവരായ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിശുദ്ധ റമദാന് വിട പറയാനായില്ലേ? 25-ാം രാവിലല്ലേ ഒരുമിച്ച് കൂടിയത്? നാളെ 25-ാമത്തെ നോമ്പാണ്. 26, 27, 28, 29 ഇനി 5 അല്ലെങ്കിൽ 6 നോമ്പുകളല്ലേ? ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയൊരു റമദാനിന് സ്വാഗതം ചെയ്യാൻ നമ്മൾക്ക് കഴിയുമോ? ഇത് അവസാനത്തെ റമദാനാകുമോ?
അല്ലാ ഞങ്ങൾ അവസാനത്തെ റമദാൻ നീ ആക്കി കളയല്ല അല്ലാ. നിങ്ങൾ മനുഷ്യന്റെ കഥ പറയേണ്ടതുണ്ടോ? ഇന്ന് 25-ാം രാവാണ്, മുനിയാണ് 23-ാം രാവ് ബയാറു സ്വലാത്തായിരുന്നു, 21-ന് പൊസോട്ട് സലാത്തായിരുന്നു. ഞങ്ങളതാ പള്ളിയിൽ നിന്ന് തറാവീ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് പൊസോട്ട് പള്ളിയിലേക്ക് പോയി എത്തുമ്പോൾ 11 മണിയാണ്. ഞങ്ങളൊക്കെ സരസിലിരിക്കുകയാണ്. 11:30 മണിയാകുമ്പോൾ മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദിൻ്റെ മകൾ ഷഹീറുൽ ബുഖാരി എന്ന് പറയുന്ന തങ്ങളുപ്പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ മകനാണ്. അതാ 11:30 മണിയാകുമ്പോ സദസ് നിൽക്കുന്നു, കണ്ണൊക്കെ ചുവക്കുന്നു, നേരെ മക്ബറയിലേക്ക് പോകുന്നു, വണ്ടി കയറി വരട്ട യാത്ര അങ്ങോട്ട് പോകുന്നു. ദിക്ർ ഹൽഖന്റെ മജ്‌ലിസിൽ തങ്ങൾ ഉസ്താദിന്റെ മകനെ കാണുന്നില്ല. പിന്നീട് മഹാനായ ബദ്രു സാദാത്ത് ഖലീലുൽ ബുഖാരി തങ്ങൾ വന്നിട്ട് അരാ വിശദീകരിക്കുന്നു, ഷഹീറുൽ ബുഖാരി തങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല, പെട്ടെന്ന് പോയതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായ ചേളാരിലെ റസീദ് തങ്ങള് അരാ ഇപ്പോൾ തറാവി നിസ്കാരം ജമാഅത്തായി കഴിഞ്ഞിട്ട് ജമാഅത്ത് തറാവി നിസ്കരിച്ച് വന്നിട്ട് പുരയിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുളിമുറിയിൽ പോയി ഒതോടുത്ത് വന്നിട്ട് അരാ കിടപ്പ് മുറിയിൽ കിടന്നിട്ട് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ വരുന്നു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അരാ കടന്നിട്ട് മരിക്കുന്നു. ഇവിടെ നേതൃത്വം കൊടുക്കേണ്ട തങ്ങളവർകള് അമോശന്റെ ജനാസ കാണാൻ വേണ്ടി പോവുകയാണ്. അരാ തറാബീഹ് നിസ്കരിച്ചിട്ടുണ്ട്, വന്നിട്ട് യാത്ര പറയുകയാ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് മുഅ്മിനീങ്ങളെ? മനുഷ്യന്റെ മരണത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പെട്ടെന്ന് 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 മരണങ്ങളാണ്. ഞാൻ ഒന്നും കൂടി നിങ്ങളെ കൽബിലേക്ക് തറക്കാൻ വേണ്ടി പറയട്ടെ. സുബ്ഹാന റബ്ബി, എന്റെ ഒരു മുത്തഅല്ലിമിന്റെ ഉമ്മ മുനിയാണ് മരണപ്പെട്ടു പോയി. ഒരു 4 ദിവസം മുമ്പ് അഷ്റഫ് സഅദി എന്ന് പറയുന്ന ഒരു മുത്തഅല്ലിമിന്റെ ഉമ്മ, കേൾക്കണോ നിങ്ങള്, രാത്രി നോമ്പ് തുറന്ന് തറാവി നിസ്കരിച്ചിട്ട് കടന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കൊണ്ട് നല്ല പിണ്ടിയും മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പിണ്ടിനെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അരാ ഏകദേശം 3:45 സമയമായി. വീട്ടുകാർക്ക് ഉടൻ ഇടിയപ്പവും മീൻകറിയും ഉണ്ടാക്കി. അരാ 3:45 ആകുമ്പോ നെഞ്ഞു വേദന, സ്വന്തം മാപ്പിളെ ഭർത്താവിനെ പുതിയാപ്പിളെ അത്താഴത്തിന് വിളിക്കുന്നു. അതാ പുതിയാപ്പിള എഴുന്നേക്കുമ്പോ പറയുന്നു, എനിക്ക് നെഞ്ഞു വേദനയാകുന്നു. അരാ പെട്ടെന്ന് രക്ഷ വന്നിട്ട് അത്താഴത്തിന് വേണ്ടി ഇടിയപ്പവും മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ സമയം 3:45 ആണ്. രക്ഷ വരുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ 3:50 ആകുമ്പോ രക്ഷയിലേക്ക് കയറുന്ന സമയത്ത് ആ ഉമ്മ മരിക്കുന്നു. അത്താഴത്തിന് വേണ്ടി മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വീട്ടുകാർക്ക് ഇടിയപ്പം ചുട്ട് വെച്ചിട്ടുണ്ട്, രാത്രി തറാബീ നിസ്കരിച്ച് കടന്നതാണ്. സുബ്ഹി ബാങ്കിന്റെ മുമ്പ് അതാ ഈ ലോകത്തോട് വിട പറയുകയാണ്. നമ്മളിപ്പോൾ നീയത്ത് വെച്ചതുപോലെ നീയത്ത് വെച്ചരാണ്, പക്ഷേ ഇപ്പൊ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എങ്കിലും സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ മിനിയാണ് കാഞ്ഞങ്ങാട് ചിത്താരിയില്, അരാ തന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണ്, മംഗലാപുരത്ത് എയർപോർട്ട് ഇറങ്ങിയിട്ട് കാറിലൂടെ വരുന്നു വരുന്നു വരുന്ന് കാസർഗോഡെത്തി പള്ളിക്കരയിലേക്ക് എത്തി. ചിത്താരിയിലെ തന്റെ വീട്ടിൽ ഭാര്യയും 2 മക്കളുമാണുള്ളത്. അല്ലാ അല്ലാ, ഭാര്യയും മക്കളും ഉപ്പാന്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഉപ്പ വന്നിട്ട് ഭർത്താവ് വന്നിട്ട് അരാ വീട്ടിലേക്ക് എത്താൻ 5 മിനിറ്റ് സമയം ബാക്കിയുള്ളൂ, അത്രയും അടുത്തെത്തുകയാ. 5 മിനിറ്റ് മുമ്പ് തന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോ അതാ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭർത്താവിന് പെട്ടെന്ന് തലകറങ്ങിട്ട് വീണിട്ട് ഭർത്താവ് വീട്ടിൽ കയറുമ്പോ ഭാര്യ മയ്യത്താ. ഞാൻ എന്തിനാണ് 3 സംഭവം നിങ്ങളെ മുമ്പിൽ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ കഥ ഇതാണ് എങ്കിൽ റമദാന് വിട്ടുപിരിയാൻ വേണ്ടി പോവുകയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച കില്ലൂർ പള്ളിയിൽ വെച്ചിട്ട് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ ഒരു പക്ഷേ സലാം പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സലാം പറഞ്ഞിട്ട് പിരിയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു മഗ്ഫിറത്തിന്റെ 10 നമ്മൾക്ക് തന്നു. അവസാനം
നരകമോചനത്തിന്റെ പത്തിപ്പോൾ തന്നിരിക്കുകയാണ്. അരേ ലൈലത്തുൽ ഖദ്ർ തന്നിരിക്കുകയാണ്. പാപങ്ങളെ പൊറുക്കാൻ അല്ലാഹു കാത്തു നിൽക്കുകയാണ്. ഇത്രയും വലിയ വലിയ അവസരങ്ങൾ തന്നിട്ട് നരകമോചനത്തിന് ചോദിക്കാരേ, റബ്ബിനോട് മാഫ് ചോദിക്കാരേ, പാപമോചനത്തിന് റബ്ബിനോട് കേണപേക്ഷിക്കാരേ, നമ്മളൊരു തോന്നിവാസികളായി ഉറക്കിന്റെ പിന്നാലെയായി റമദാനി കണക്ക് ലൈലത്തുൽ ഖദ്ർ കണക്ക് എല്ലാം നമുക്ക് കണക്കാണ്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും പിന്നാലെ പോയിട്ട് നമ്മൾ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയ അടുത്ത റമദാന് വരുമോ എന്ന് ധൈര്യമില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഇന്ന് കുറേ ദിക്ര് ചൊല്ലാനുണ്ട്, കുറേ സ്വലാത്ത് ചൊല്ലാനുണ്ട്. കില്ലൂർ സ്വലാത്തിന് വന്നരന്തിനാ ഇവിടത്തെ പഴവർഗ്ഗങ്ങളും ഫ്രൂട്ടുകളും തിന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് ഇവിടത്തെ ഭക്ഷണം വരെ തീർക്കാൻ വേണ്ടി വന്നതല്ലോ. വന്യരായ കില്ലൂർ തങ്ങൾ ദുആ ചെയ്യുമ്പോ, അങ്ങ് ദിക്റും സ്വലാത്തും ചൊല്ലി ദുആ ചെയ്യുമ്പോ, അതാ വിശുദ്ധ റമദാനെ വിട പറയാനായ സമയത്ത് എനിക്കെന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരയണമെന്ന ചിന്തയോടെ അതാ സരസിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിൽ വെച്ച് നമുക്ക് കൂട്ടക്കരച്ചിൽ നടത്തണം, കണ്ണിലൂടെ നീരൊലിപ്പിക്കണം, സങ്കടപ്പെട്ടുകൊണ്ട് കരയണം. അല്ലാ അല്ലാ കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, വലിയ കുത്തുബാണ്, വലിയ മഹാനാണ് ആരിഫാ. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാതായി കബറടക്കിയപ്പോൾ അവിടുത്തെ ശിഷ്യന്മാര് മഹാനവരുടെ കിനാബ് കാണുകയാണ്. അരേ അബു അബ്ദുല്ലാഹി സിക്കന്ദർ തങ്ങളെ ഹിക്കമിന്റെ ഷറഹിൽ എഴുതി വെച്ചത് കാണാം. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ശിഷ്യന്മാര് സ്വപ്നം കാണുകയാണ്. ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ വലിയ ആരിഫല്ല, കുതുവല്ലേ, മഹാനല്ലേ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത പണ്ഡിതനല്ലേ, നിങ്ങളെ കബറിന്റെ ഹാല് എന്താ, നിങ്ങളെ കബറിന്റെ അവസ്ഥ എന്താണ്? അപ്പോളാണ് ലുക്മാനുൽ ഹക്കീ, അതേ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണോ. മക്കളെ, എന്റെ കബറിലേക്ക് പോയപ്പോ ഞാൻ കുറേ അമലുകൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും എന്റെ കബറിൽ എനിക്ക് ഫലം കിട്ടിയത് ഒന്ന് മാത്രമാണ്. അതെന്താണെന്നറിയുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബിലേക്ക് കൈമലർത്തിട്ട് കരഞ്ഞിട്ടുണ്ട്. ആ കരഞ്ഞ കണ്ണുനീരുകളാണ് എനിക്ക് കബറിൽ ഫലം കിട്ടിയതെന്ന് പറയുമ്പോ, ഓ വയലുകൾക്കുന്ന ഉമ്മ, കില്ലൂരിൽ കൂടിയ മുഅ്മിനീങ്ങളെ, നമുക്കും ഒന്ന് കരയണ്ടേ? മഹാന്മാര് കടന്ന കബറിൽ നമുക്കും കടക്കണ്ടേ? നമ്മളെ സഹായിക്കാൻ കണ്ണുനീരുകൾ വരണ്ടേ? കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ, മഹ്ശറിയിലെത്തിയാൽ, അതാ അസ്ഹാബുൽ ബദ്രീങ്ങൾ അതാ മുമ്പിലൂടെ പോവുകയാണ്. വലിയ മഹത്വമുള്ള ബദരീങ്ങളാണ്. ആ ബദരീങ്ങൾ റബ്ബിന്റെ കോടതിയിൽ പോവുകയാണ്. അവരെ ശരീരത്തിൽ നിന്ന് ചോരന്റെ മണം അടിച്ചു വീശുകയാണ്. അത്തറിന്റെ സെന്റിന്റെ മണം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. പതിനാലാം രാത്രിയിലെ നിലാവിനെ പോലെ കത്തിപ്രകാശിക്കുന്ന മുഖവുമായി അസ്ഹാബുൽ ബദരീങ്ങൾ പോവുകയാണ്. സുഹദാക്കൾ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ പോവുകയാണ്. അല്ലാ അല്ലാ അവരങ്ങ് പോയി സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ആ സ്വഹാബുൽ ബദർ പോയപ്പോൾ അവരെ പിന്നാലെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ മൈസറയിൽ പോവുകയാണ്. റബ്ബി റബ്ബി, അവരെ ശരീരത്തിൽ ചോരന്റെ അടയാളമില്ല, അവർ യുദ്ധം ചെയ്തവരല്ല, അവർ സുഹദാക്കളല്ല.
യോദ്ധാക്കളാണ് അവര്. അവരിങ്ങനെ മഹ്ശറിലൂടെ പോകുമ്പോ സുഹദാക്കളെ ചോരേക്കാളും വലിയ മണം ഇവരെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുകയാണ്. ും അവരാരാണെന്ന് അവിടെ ചോദിക്കപ്പെട്ടു പോയി. അപ്പോഴാണൊരു വിളി കേൾക്കുന്നൊരു അസുഹദാക്കളെ പിന്നിൽ പോയത് ആരാണെന്നറിയുമോ? ആഹുർസമാനിൽ അള്ളാനെ പേടിച്ചിട്ട് കരഞ്ഞ മുഅ്മിനീങ്ങളാണ് കേട്ടോ. അവരെ കണ്ണുനീരാണ് സുഹദാക്കളെ ചോര പോലെ മണക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, ഇന്ന് വരെ റബ്ബിനെ പേടിച്ച് കരഞ്ഞിട്ടൊരുറ്റ കണ്ണുനീരൊലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കില് നമ്മളെ പോലെ ഭാഗ്യം കെട്ടവർ ലോകത്ത് വേറെ ആരാണ്? കില്ലൂറിലെ സ്വലാത്തിന്റെ മജ്ലിസ് കരയാൻ കാരണമായി തീരണം. നമുക്ക് നന്നായി കരയണം, റബ്ബിനോട് സങ്കടം പറയണം. ജീവിതത്തിൽ കള്ളുകുടിച്ചവരാണ്, ജീവിതത്തിൽ വ്യഭിചരിച്ചവരാണ്, ജീവിതത്തിൽ കട്ടവരാണ്, ജീവിതത്തിൽ കൊള്ളയടിച്ചവരാണ്, ജീവിതത്തിൽ വേണ്ടായിത്തരം ചെയ്തവരാണ്, അക്രമം മാത്രം ചെയ്തവരാണ്, വേണ്ടായിത്തരങ്ങൾ മാത്രം ചെയ്തവരാണ്. പക്ഷേ റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ്. ഈ സദസ്സിൽ വെച്ച് നമ്മളെ ഓരോരോ തെറ്റുകൾ എണ്ണി എണ്ണി എണ്ണിയിട്ട് ഖാലിഖായ റബ്ബിനോട് പറഞ്ഞ് കരയാൻ നമുക്ക് കഴിയണം. അല്ലാ, ഞങ്ങളുടെ സദസ് നീ കബൂലാക്കി തരണേ. അല്ലാ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഭിമന്യരായ തങ്ങളവറുകള് അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. നാല് മാസം മുമ്പ് ഞങ്ങളൊരു സ്ഥലത്ത് കണ്ടപ്പോ പറയാണ്, സരി, ഇനി ക്ഷണിക്കാനൊന്നുമില്ല, റമദാൻ 25 നിങ്ങൾ വരണം, എന്നെ ക്ഷണിച്ചിട്ടും ഇല്ല. 4 മാസം മുമ്പത്തെ ക്ഷണമാണ് ഇവിടത്തേക്ക് എത്തിച്ചത്. ഞങ്ങൾ പഴയ ബന്ധമാണ്, 10-15 കൊല്ലം മുമ്പുള്ള ബന്ധമാണ്. അല്ലാഹ്വന്നരായ തങ്ങള്, ഞാൻ മദീനയിൽ പോയി മദീന റൗദന്റെ അരികിലേക്കൊന്ന് എങ്ങനെയൊന്ന് എത്തിപ്പെടണമെന്ന് ചിന്തിച്ച് വലിയ തിക്കും തിരക്കുമാണ്, പക്ഷേ പേടിയാണ്. എന്നാലും മെല്ലെ 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 ഒന്ന് പോയി റൗദന്റെ സൈഡിലൊന്ന് ഇങ്ങനെ ഇരിക്കാൻ സ്ഥലം കിട്ടി. ഞാൻ ഇങ്ങനെ പോയി അവിടെ കുത്തിരിക്കുകയാണ്, ഇരിക്കാൻ പോലും പേടിയാണ്. അപ്പോഴാണ് എന്റെ മുമ്പിൽ ഒരാൾ എനിക്ക് ഇരിക്കുന്നത് കാണുന്നു. ഞാൻ മുഖം നോക്കിയിട്ടില്ല, കമ്മീസ് ധരിച്ചിട്ട് തലേ കെട്ട് കെട്ടി ഒരാളോട് ഇരിക്കുകയാണ്. ഉപ്പാപ്പ എന്ന് വിളിച്ചിട്ട് കരയുന്നു. പക്ഷേ ജദ്ദി ഉപ്പാപ്പ എന്ന് വിളിച്ച് കരയുന്നത് കേൾക്കുമ്പോ ഒരു മലയാളിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനൊന്ന് എത്തി മുഖം നോക്കുമ്പോ റൗദന്റെ ചാരത്തിരുന്നിട്ട് കരയുന്നത് ആരാണ്? വന്യരായ കില്ലൂർ തങ്ങളാണ് കേട്ടോ. മദീനയിൽ ഉപ്പാപ്പന്റെ ചാരത്ത് പോയി ഇരുന്നിട്ട് കരയുന്നു, മുഅ്മിനീങ്ങളെ, തങ്ങന്മാരെ കപ്പലിൽ കയറിക്കോളൂ, സാദാത്തിങ്ങളെ കപ്പലിൽ കയറിക്കോളൂ. നമ്മളെ പൽത്തങ്ങാടി താലൂക്കിൽ എത്ര സയ്യിദന്മാരാണ്, പാവപ്പെട്ട മുത്തല്ലിമായി എന്നെ സ്നേഹിക്കുന്ന തൊട്ടപ്പുറത്തുള്ള കാജോറിലെ തങ്ങള്, അങ്ങനെ ഈ ഭാഗത്ത് എത്ര 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 തങ്ങന്മാര്, അവരെ കപ്പലിൽ കയറിക്കോളൂ. ഒരു വലിയ കപ്പലാണ് കേട്ടോ. ഉപ്പാപ്പന്റെ ചാരത്തിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുമ്പോ ഇന്ന് കണ്ട ഉടനെ പറയുന്നു, സാരി, എല്ലാ റമദാനിലും ഉപ്പാപ്പന്റെ ചാരത്ത് പോകാറുണ്ട്, ഇപ്രാവശ്യം പോയിട്ടില്ല. അഹ്ലുബൈത്തിന്റെ പറക്കത്തുകൊണ്ട് പവികളായ ഞങ്ങൾ നീ നന്നാക്കണം റഹ്മാനേ. ഉറക്കാമീം പറയണം, അഹ്ലുബൈത്തിന്റെ ദറജ് നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനേ. ആമീന്റെ ശബ്ദം ഉയരട്ടെ, ആമീനിന്റെ ശബ്ദം ഉയരട്ടെ. അഹ്ലുബൈത്തിന്റെ സ്ഥാനം നീ കൂട്ടിക്കൊടുക്കണം റഹ്മാനേ. അവർക്ക് വലിയ പദവി നൽകണേ. അല്ലാ, അഹ്ലുബൈത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ നീ സലാമത്തിലാക്കണേ. അല്ലാ, ഞാൻ എന്റെ സദസ്സിലുള്ളവരോട് പറയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ മലക്കുകളുണ്ട്, ഇനി ഒന്നും കൂടി പറയാണ്, ഈ ഇരിക്കുന്ന പുള്ളീച്ചങ്ങള്, മുത്തരവിന്റെ പുള്ളിയാകുന്ന തങ്ങള്, ആ ഉപ്പാപ്പന്റെ ചാരത്ത് പോയിരുന്ന് സങ്കടം പറഞ്ഞതുപോലെ ഈ സദസ്സിൽ പുള്ളികൾ ഉപ്പാപ്പനെ വിളിച്ചിട്ട് അസ്സലാമു അലൈക്ക യാ റസൂലല്ലാഹ്,
ഉപ്പാപ്പാനെ വിളിച്ചിട്ട് നമ്മളെ സങ്കടം നമുക്ക് വേണ്ടിയിട്ട് ഈ തങ്ങൾ ഉപ്പാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞാല് അതാ പരിശുദ്ധ ഖുർആന് പറഞ്ഞത് കണ്ടില്ലേ, അമ്മ സായില പല തന്നർ നബിയെ തങ്ങളെ വിളിച്ചിട്ട് ആരെന്ത് ചോദിച്ചാലും അവരെ മടക്കിക്കളയല്ല റബ്ബേ, മടക്കിക്കളയല്ല നബിയേ. ആ തങ്ങന്മാര് അഹ്ലുബൈത്ത് ഉപ്പാപ്പാനെ മുൻനിർത്തി ചോദിച്ചാൽ തട്ടിക്കളയൂല മുഅ്മിനീങ്ങളെ ഒരിക്കലും അല്ല തള്ളൂല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഉന്നരായ തങ്ങള് ഈ ആത്മീയ വേദിയിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉപ്പാപ്പാനെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോവുകയാണോ? വഅദ് പറയാൻ കസേ സമയമുണ്ട്, വഅദ് പറയാൻ ഇനിയും അവസരങ്ങളുണ്ട്. പക്ഷേ ഇന്ന് 25-ാം രാവ് ദിക്റും ചൊല്ലി സ്വലാത്തും ചൊല്ലി കരേണ്ട രാത്രിയാണ്. നമുക്ക് ദിക്റിലേക്ക് കടക്കാം, സ്വലാത്തിലേക്ക് കടക്കാം, ദുആയിലേക്ക് കടക്കാം. വഅദ് ഇനിയും നമുക്ക് അവസരമുണ്ടല്ലോ ഒരൊറ്റ വസിയത്ത് സ്വലാത്ത് അധികരിപ്പിക്കണം, മുത്തുനബിയുമായുള്ള ബന്ധം അധികരിപ്പിക്കണം, എപ്പോഴും മദീനയുമായുള്ള കലക്ഷൻ വേണം. കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി മുത്തുനബിയോട് ബന്ധം പുലർത്തി നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി. സ്റ്റേജിൽ നിരവധി പണ്ഡിതന്മാരുണ്ട്, ജമാഅത്തിലെ കാരണവന്മാർ ാരുണ്ട്, തങ്ങളെ മുഹിബ്ബീങ്ങളായ പല രാജ്യത്തു നിന്നും വന്ന ഉമറാക്കളുണ്ട്, സദസ്സിൽ നിരവധി മുഅ്മിനീങ്ങളുണ്ട്, നേരത്തെ മഗ്‌രിബിന് മുമ്പ് തന്നെ എത്തിപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹ് വിശുദ്ധ റമദാനിന്റെ 25-ാമത്തെ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആന്റെ മജ്‌ലിസ് നീ കബൂലാക്കി തരണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ തങ്ങൾ ദുആ ചെയ്യുമ്പോ നീ ആ സദസ് വലിയ ബർക്കത്തുള്ള സദസ്സാക്കണം റഹ്മാനേ, ഞങ്ങളെ പാവങ്ങളെല്ലാം പൊറുക്കാൻ കാരണമുള്ളൊരു സദസ്സാക്കി നീ മാറ്റണം റഹ്മാനേ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹാഭാഗ്യം ജീവിതത്തിൽ കുറേ പ്രാവശ്യം ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ മക്കൾ കുടുംബക്കാർ എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ഏത് പ്രശ്നമായിട്ടാണോ കില്ലൂർ സലാത്തിന്റെ മജ്‌ലിസിൽ വന്നത് എല്ലാത്തിനും നീ സദസ്സിൽ പരിഹാരം നൽകണേ അല്ലാഹ്. ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.